ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവ് എത്ര നല്ലവനാണ് അല്ലേ? നല്ലവനാന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും അങ്ങ് തോന്നത്തില്ല. നല്ലവൻ, ഓ നല്ലവൻ. സാധാരണ ഒരു മനുഷ്യൻ നല്ലവനാണെന്ന് പറയുന്ന പോലെ നമുക്ക് തോന്നാറുള്ള ചില സമയത്ത്. എന്നാൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് ഓരോന്നായിട്ട് ചിന്തിച്ചാൽ, ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഒരു പേപ്പർ എടുത്തിട്ട് ദൈവം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ എഴുതാൻ വേണ്ടി പറയാറുണ്ട്. അങ്ങനെ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ എവിടെ തീരും? ഒരു 200 പേജിൻ്റെ നോട്ട്ബുക്ക് എടുത്താലും തീരത്തില്ല, അത് 2 എണ്ണം എടുത്താലും 3 എണ്ണം എടുത്താലും 4 എണ്ണം എടുത്താലും 10 എണ്ണം എടുത്താലും തീരത്തില്ല. കാരണം നിങ്ങൾ എത്ര നാളുകൾ ജീവിച്ചിരുന്നു എന്നതിൻ്റെ കണക്കനുസരിച്ച് നോട്ട്ബുക്കുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. കാരണം അത്രയധികം എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത അത്രയധികം നന്മകളാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ നമുക്ക് കൈ ഉയർത്തിയിട്ട് പറയാം, കർത്താവ് എനിക്ക് നല്ലവൻ. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലാകട്ടെ, മറ്റു പല ദിനവൃത്താന്ത പുസ്തകങ്ങൾ തുടങ്ങി, മറ്റു പല പ്രവചന പുസ്തകങ്ങൾ തുടങ്ങി, ഇതിനകത്തൊക്കെ നമ്മൾ കടന്ന് യഹോവ നല്ലവൻ നല്ലവൻ എന്ന് അറിവിൻ, അല്ലെങ്കിൽ അവനെ രുചിച്ചറിവിൻ, യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അവൻ നല്ലവനാണ്, ഹീ സോ ഗുഡ് സോ ഗുഡ് സോ ഗുഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് കർത്താവിനെ നോക്കിയിട്ടൊന്ന് പറയാമോ? യു ആർ സോ ഗുഡ് ലോർഡ്, യു ആർ സോ ഗുഡ് ടു മീ ലോർഡ്. കർത്താവേ, നീ എനിക്ക് നല്ലവനാണ്, എനിക്ക് നല്ലവനാണ്. ഒരുപക്ഷെ കണ്ണുനീരിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോഴും കർത്താവിനോട് ഇപ്പോൾ പറയുക, നീ എനിക്ക് നല്ലവനാണ് എന്ന് പറയുക. കാരണം നീ എനിക്ക് നന്മ മാത്രമേ ചെയ്യത്തുള്ളൂ. ഈ ഒരു കണ്ണുനീരിൻ്റെ താഴ്വര, അല്ലെങ്കിൽ ഈ ഒരു കണ്ണുനീരിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ജസ്റ്റ് ബ്രാക്കറ്റ് പീരീഡ് ആണ്. ചിലപ്പോൾ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന, 2 മാസം നീണ്ടു നിൽക്കുന്ന, 2 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ബ്രാക്കറ്റ് പീരീഡ് മാത്രമാണ്. പക്ഷേ ആ ബ്രാക്കറ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കർത്താവ് പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുന്ന ഒരു പീരീഡാണ് എന്ന് മനസ്സിലാക്കണം. ഇനി വരാൻ പോകുന്ന ആ നന്മകളെ ഉൾക്കൊള്ളുവാൻ, അതിൻ്റെ വെയിറ്റ് പിടിച്ചെടുക്കുവാൻ തക്ക വിധത്തിൽ നിങ്ങളുടെ ആത്മീയ മസിലുകളെ ശക്തീകരിക്കുന്ന ഒരു ബ്രാക്കറ്റ് പീരീഡാണ് ഈ പീരീഡ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മുടെ കർത്താവ് നല്ലവനാണ്. ആമേൻ പറയുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ലൈവ് ചാറ്റിൽ ആമേൻ 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 എന്ന് എന്നോട് കൂടെ പറഞ്ഞാലും. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്ന് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് സിസ്റ്റർ ഓമനയാണ് ഉള്ളത്. ആദ്യത്തേത്, താങ്ക് യു സിസ്റ്റർ ഓമന. മകൻ്റെ മദ്യപാനം മാറുവാൻ, രക്ഷിക്കപ്പെടുവാൻ, മകൻ്റെ വിവാഹം നടക്കുവാൻ, ജോലിയിൽ സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുവാൻ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു സ്പോൺസർ, കോ സ്പോൺസർ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് നിത്യ രഞ്ജിത്ത് ആൻഡ് നീതു. രഞ്ജിത്താണ് എപ്പോഴും നമ്മൾ കാണുന്നവരാണ്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് അപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങൾ തന്നിട്ടുണ്ട്. താങ്ക് യു നീതു ആൻഡ് നിത്യ. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളായ രഞ്ജിത്തിനും ജോമിനിക്കും രോഗസൗഖ്യമുണ്ടാകുവാൻ, ഭവനത്തിലെ എല്ലാവർക്കും ദൈവിക അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാൻ, ഇവരുടെ 2 പേരുടെ ഭർത്താക്കന്മാരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുകയാണെന്നാൽ, അതിനു മുമ്പ് നാളെ നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചസിലും ആരാധനയുണ്ട്. എവിടെയൊക്കെ ബ്ലെസ്സിങ് ടുഡേയുടെ ആരാധന നടക്കുന്ന ഇടങ്ങളുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കടന്നു ചെല്ലുക, ആരാധനയിൽ പങ്കെടുക്കുക. നിങ്ങൾ ദൂരെയുള്ള സ്ഥലത്തു നിന്നുള്ളവരാണെങ്കിൽ, മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് നിന്നിട്ടുള്ളവരാണെങ്കിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാം രാവിലെ നടക്കുന്ന ഇംഗ്ലീഷ് ുള്ള ആരാധന, ഹിന്ദിയിലുള്ള ആരാധന, അതുപോലെ ബൈലിംഗൽ സർവീസ് എല്ലാം നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. എല്ലാവരോടും പങ്കെടുക്കുവാനായിട്ട് പ്രത്യേകിച്ച് ഞാൻ സ്നേഹപുരസരം ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ തുടർന്ന് ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്ന അവിശ്വാസം ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന, ഓ ഒരു ഭയങ്കര സബ്ജക്റ്റാണത്, അൺബിലീഫ് വിൽ ബി പണിഷ്ഡ് എന്ന് പറയുന്ന ആ സബ്ജക്റ്റ്. ഇന്ന് വേഗത്തിൽ ആ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എങ്ങനെയുണ്ടായിരുന്നു ഈ ആഴ്ച? ലാസ്റ്റ് ഡേ ആണ്, നാളൊരു പുതിയ ആഴ്ച തുടങ്ങുകയാണ്. തിങ്കളാഴ്ച അടുത്തൊരു മോർണിംഗ് ഗ്ലോറി വീക്ക് സ്റ്റാർട്ട് ചെയ്യുക. സോ ഡേയ്സ് ആൻഡ് വീക്സ് ആൻഡ് മന്ത്സ് ആൻഡ് ഇയേഴ്സ് ആർ പാസിംഗ് ബൈ സോ സ്വിഫ്റ്റ്ലി ആൻഡ് സോ ക്വിക്ക്ലി. ഇന്നലെ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, യാതൊരു മാറ്റവുമില്ലാതെ വിരസത തോന്നുന്ന രീതിയിൽ ജീവിതത്തിൽ ഒരു വ്യത്യാസമില്ലാതെ അനേക വർഷങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുമ്പോൾ അവസാനം നമ്മൾ ഹാർട്ടിൻ്റെ കോറിൽ വിശ്വസിക്കും, എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് പോയി തീരും, ഇനി എന്താ ഉള്ളത്, തീർന്നു. അങ്ങനൊരു മനുഷ്യനായിരുന്നു സെക്കരിയാവ്.
അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, പ്രായമുണ്ടായിരുന്നു. അകത്ത് ധൂപം കാട്ടാൻ വേണ്ടി ഓരോ കൂറനുസരിച്ച് ഇങ്ങനെ ചീട്ടെടുത്ത് ആണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ പ്രാവശ്യം ധൂപം കാട്ടാൻ വേണ്ടി അബിയാ കൂറിൽ സഖരിയ അവന് ചീട്ട് കൊണ്ടു. അവൻ്റെ ഉഴമ ദൈവസ്ഥാനിൽ ചെന്ന് ധൂപം കാട്ടുക ദേവാലയത്തിനകത്ത്. അങ്ങനെ അപ്പോൾ അദ്ദേഹം ഒരു, ഇന്നലെ ഞാൻ പറഞ്ഞു വിശദാംശങ്ങളൊക്കെ, താനൊരു പുരോഹിതനാണ്, തൻ്റെ ഭാര്യയും താനും ശുശ്രൂഷയില്ല, ദൈവിക ശുശ്രൂഷയില്ല, പക്ഷെ മക്കളില്ല. തൻ്റെ ജീവിതത്തിൽ എന്നും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ഇത്രയും വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നു. തൻ്റെ ശുശ്രൂഷയിൽ ഇസ്രായേലിൽ ഒത്തിരി ജനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു. താൻ ഭക്തനാണ്, നീതിമാനാണ്, നല്ലവനാണ്, ജീവിതകാലം മുഴുവൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചിട്ട് ഒരു വിടുതൽ കാണാതെ വാർദ്ധക്യത്തോടടുത്ത് ജീവിതത്തിൻ്റെ അവസാനത്തോടെത്തുമ്പോൾ ഇനി എന്ത് നോക്കാൻ. പക്ഷേ താൻ വലിയൊരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഒരുപക്ഷെ ഞാനിങ്ങനെ വിശ്വസിക്കാൻ, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും വലുത്, കുഞ്ഞുങ്ങളൊന്നും ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല, പക്ഷേ ഒരു കുഞ്ഞ് ജനിക്കണം. ഏത് കുഞ്ഞാണെന്നറിയാം, ഇസ്രായേലിൻ്റെ രക്ഷകനായി ഒരു മശിഹ പിറക്കണം. ആ ഒരു വലിയൊരു പ്രതീക്ഷ തനിക്കുണ്ട്. ഒരുപക്ഷെ എല്ലാ പ്രാവശ്യവും താൻ ദേവാലയത്തിൽ ദൈവമുമ്പാകെ ശുശ്രൂഷിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, ധൂപം കാട്ടുമ്പോൾ, ഇൻസെൻസ് പുകയ്ക്കുമ്പോഴൊക്കെ താൻ ഇങ്ങനെ ഉള്ളിൽ, പഴയ നിയമ രീതിയിലുള്ള കാര്യമാണ് പറയുന്നത്, ഇപ്പോൾ അതില്ല, പുതിയ നിയമത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഒരുപക്ഷെ അദ്ദേഹം നിരന്തരമുള്ളൊരു പ്രാർത്ഥനയായിരുന്നിരിക്കാം. എന്ത്? ഇസ്രായേലിൻ്റെ രാജാവായി, കർത്താവായി, മശിഹയായി ഉള്ളവൻ എത്രയും വേഗം ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ ദേശത്ത് ജനിക്കണമേ, ഇസ്രായേലിൻ്റെ രക്ഷകനായിക്കണമേ, ദൈവമേ, ഇസ്രായേലിൻ്റെ മശിഹയെ, അങ്ങയുടെ മശിഹയെ, അങ്ങയുടെ ക്രിസ്തുവിനെ എത്രയും വേഗം ഭൂമിയിലേക്ക് അയക്കണമേ, ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിരിക്കാം. സോ അന്ന് പെട്ടെന്നാണ് ഗബ്രിയേൽ ദൂതൻ ധൂപത്തിൻ്റെ ആ ധൂപപീഠത്തിൻ്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് തന്നോട് സംസാരിക്കുന്നു, നിന്റെ പ്രാർത്ഥന എല്ലാം കേട്ടിരിക്കുന്നു, നിന്റെ ഭാര്യ പ്രസവിക്കവനെ യോഹന്നാൻ എന്ന് പേർ വിളിക്കണം. ആ യോഹന്നാൻ ജനിക്കുമ്പോൾ ഒത്തിരി പേര് സന്തോഷിക്കും. യോഹന്നാൻ ജനിക്കുന്നതിന് മുൻപേ തന്നെ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും. ഓ മൈ ഗോഡ്! ഇങ്ങനെ ഇത് 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നിന്, അപ്പോൾ ഇന്നലെ ഞാനിത് പറയാൻ കാരണം, ഒരു മാറ്റവുമില്ലാതെ ഇങ്ങനെ കിടക്കുന്ന വിരസമായ ജീവിതത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ പെട്ടെന്നുള്ള ചില ഇൻ്റർവെൻഷനുകൾ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 400 വർഷമായിട്ട് ഒന്നും നടക്കുന്നില്ല അവിടെ. ഒരു പ്രവാചകനില്ല, ദൈവശബ്ദമില്ല, ഒന്നുമില്ല. ജനങ്ങളൊക്കെ അവരവരുടെ വഴിക്ക് നടക്കുക. റോമൻ സാമ്രാജ്യം വന്ന് ദേശത്തെ പിടിച്ചെടുക്കുന്നത് അവരുടെ കീഴിലാണ് ഇവർ. ഇതൊക്കെയാണ് അന്നത്തെ അവസ്ഥ. ഒന്നാം അധ്യായത്തിൻ്റെ ലൂക്കോസ് 1 19-20 വരുമ്പോൾ, അതിനിടയ്ക്ക് ഞാൻ ഇന്നലെ പറഞ്ഞത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഒരു മനുഷ്യൻ, തിയോഫിലോസ് എന്ന് പറഞ്ഞ ഒരാള്, വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ വേണ്ടി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്കുകാരൻ ഇതെല്ലാം സെർച്ച് ചെയ്ത്, റിസർച്ച് ചെയ്ത് ചരിത്രം എഴുതിയതാണ് ലൂക്കോസ്. അതുകൂടാതെ അപ്പസ്തോലന്മാരുടെ ചരിത്രം എഴുതിയതാണ് അപ്പസ്തോല പ്രവൃത്തികൾ. ഇത് രണ്ടും ഒരാൾ എഴുതിയതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കൃത്യതയോടെ, അടുക്കും ചിട്ടയോടുകൂടെ, ക്രൊണോളജിക്കലായി നമുക്കൊരു ചരിത്രം, യേശുവിൻ്റെ ചരിത്രം സുവിശേഷമുള്ളത്. ഓക്കെ, ലൂക്കോസ് 1:19-20 ഗബ്രിയേൽ ഇത് പറഞ്ഞപ്പോൾ സഖരിയാവിൻ്റെ പ്രതികരണം എന്തായിരുന്നു? സഖരിയാവിൻ്റെ പ്രതികരണം അതിന് മുമ്പ് താൻ ഒട്ടും അത് വിശ്വസിച്ചില്ല എന്ന് നമുക്കറിയാം. വിശ്വസിക്കാതെ ആയപ്പോൾ ഗബ്രിയേൽ പറയുന്നതാണ് 19:20. ദ ഏഞ്ചൽ സെഡ് ടു ഹിം, ഐ എം ഗബ്രിയേൽ, ഐ സ്റ്റാൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് ഐ ഹാവ് ബീൻ സെൻറ്റ് ടു സ്പീക്ക് ടു യു ആൻഡ് ടു ടെൽ യു ദിസ് ഗുഡ് ന്യൂസ്. ദൈവമാണ് എന്നെ അയച്ചത്, ഈ സദ്വാർത്ത നിന്നോട് പറയാൻ വേണ്ടി ഞാൻ ദൈവ മുമ്പാകെ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. And now you will be silent and not able to speak until the day this happens, because you did not believe my words, which will come true at their appointed time. ഞാൻ പറയുന്നത് നീ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നീ ഇനി മുതൽ ഇത് സംഭവിക്കുന്നത് വരെ മൗനമായിരിക്കും, നിനക്ക് സംസാരശേഷിയില്ല. അപ്പോൾ ആ ദൂതൻ ദൈവത്തിൻ്റെ കൽപ്പനയാൽ തൻ്റെ സംസാരശേഷി അങ്ങ് എടുത്തു കളഞ്ഞു. ഹി ബിക്കം സ്പീച്ച്ലെസ്, വേർഡ്ലെസ്. ആംഗ്യഭാഷ മാത്രമേ എനിക്ക് കാണിക്കാൻ കഴിയൂ. എന്താണ് ഇവിടുത്തെ സന്ദേശം? ഞാൻ ഇന്നലെയും ജസ്റ്റ് ഒന്ന് ഹിൻ്റ് ചെയ്തു. അവിശ്വാസികൾ മിണ്ടാതിരിക്കട്ടെ,
വിശ്വസിക്കാൻ കഴിയാത്തവർ വാ തുറന്ന് സംസാരിക്കരുത്. ഇതെല്ലാം വീടുകൾക്കും ബാധകമാണ്. ചിലരുടെ ഉള്ളിൽ ഭയങ്കര അവിശ്വാസം വരണം ഉണ്ടായിരുന്നത്. ദയവായി നിന്റെ അവിശ്വാസം വിളമ്പല്ലേ. അത് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ്? അവിശ്വാസത്തിൻ്റെ ആത്മ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഒത്തിരി പേര് ആ നെഗറ്റീവ് വിശ്വസിക്കും. നെഗറ്റീവ് വളരെ വേഗത്തിലാണ് സ്പ്രെഡാകുന്നത്. സത്യമായിട്ടുള്ളതും നല്ല കാര്യങ്ങളും പറഞ്ഞാൽ ആർക്കും വേണ്ട, ഗുഡ് ന്യൂസ് ആർക്കും വേണ്ട, ബാഡ് ന്യൂസ് എല്ലാവരും പെട്ടെന്ന് വിശ്വസിക്കും. ഞാൻ സാധാരണ പറയാനുള്ള കാര്യമാണ്, ഈ ടി വിയിൽ അങ്ങ് തുറന്നാൽ, ടി വി അങ്ങ് തുറന്നാൽ, ചാനലുകൾ തുറന്നാൽ ഗുഡ് ന്യൂസ് എന്ന് പറയാൻ അതിൽ എന്തുണ്ട്? എന്തുണ്ട് പറ. വർത്തമാന പത്രങ്ങൾ തുറന്നാൽ എന്തുണ്ട് ഗുഡ് ന്യൂസ് എന്ന് പറയാൻ അതിൻ്റെ അകത്ത്? സോ ഗബ്രിയേൽ ദൂതൻ അദ്ദേഹത്തിൻ്റെ വായ പൂട്ടി. അപ്പം നെഗറ്റീവ് പീപ്പിൾ ആൻഡ് അൺബിലീവിംഗ് പീപ്പിൾ ഷുഡ് ഷട്ട് ദെയർ മൗത്ത്. നെഗറ്റീവ് സംസാരിക്കുന്നവരും മോശം കാര്യങ്ങൾ പറയുന്നവരും അവിശ്വാസം സംസാരിക്കുന്നവരും വായടച്ചു പിടിച്ചാൽ മാത്രമേ ദൈവപ്രവൃത്തി ഉണ്ടാവുള്ളൂ. എല്ലാ വീടുകളിലും ചിലപ്പോൾ ഭർത്താവിന് വിശ്വാസമില്ല, ചിലപ്പോൾ ഭാര്യയ്ക്ക് വിശ്വാസമില്ല, ഒന്നും ഉണ്ടാതിരുന്നാൽ മതി, ദൈവപ്രവൃത്തി എന്തെങ്കിലും നടന്നോട്ടെ. ഓക്കെ, റോമാലേഖനം 14:23 എന്നെ ഭയങ്കരമായി ഷോക്ക് ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു വചനമാണ് അതിൻ്റെ ലാസ്റ്റ് പാർട്ട്. Romans 14:23 അതിൻ്റെ അവസാനം പറയുന്നത് എവറിത്തിങ് ദറ്റ് ഡസ് നോട്ട് കം ഫ്രം ഫെയ്ത്ത് ഈസ് സിൻ. ഓ മൈ ഗോഡ്, വിശ്വാസത്തിൽ നിന്നും ഉത്ഭവിക്കാത്തതൊക്കെയും പാപമാകുന്നു. എങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഇത് ശരിക്കും വ്യാഖ്യാനിച്ചാൽ നമ്മളെല്ലാവരും അവതാളത്തിലാവും. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തത് എല്ലാം പാപമാകുന്നു. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത വാക്കുകൾ പാപത്തിൻ്റെ വാക്കുകളാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത നോട്ടം പാപത്തിൻ്റെ നോട്ടമാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത ചിന്തകൾ പാപചിന്തകളാണ്. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത പ്രവൃത്തികൾ പാപത്തിൻ്റെ പ്രവൃത്തികളാണ്. ഓൺ ആൻഡ് ഓൺ, യു നെയിം ഇറ്റ്. നിങ്ങൾ തന്നെ ഉണ്ടാക്കി പറഞ്ഞു, വിശ്വാസത്തിന് ഉത്ഭവിക്കാത്ത സകലവും പാപമാണ്. അതൊരു ഷോക്കിംഗ് അല്ലേ? അത് പാപമാണ്. ഓ, അപ്പൊ ഇവിടെ ഒരു തരത്തിൽ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത എന്തെല്ലാം നമ്മൾ ചെയ്തു കൂട്ടുന്നു. പിന്നെ ഇവിടെ ആകെയുള്ളൊരു രക്ഷ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പാപക്ഷമയും ദൈവത്തിൻ്റെ ദീർഘക്ഷമയും ഒക്കെയാണ് നമ്മുടെ രക്ഷ, അവൻ്റെ കരുണ. മാത്രമല്ല, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ ഈ നമ്മുടെ അവിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന സകല പാപങ്ങൾക്കും വേണ്ടി കൂടെ മരിച്ചു. അങ്ങനെ മൊത്തത്തിൽ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ പ്രാവശ്യം നമ്മുടെ അകത്ത് അവിശ്വാസം വരുന്നുണ്ട്, അവിശ്വാസത്തിൽ നിന്നും പലതും നമ്മൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ സെഖര്യാവ് ശുശ്രൂഷയിലാണെങ്കിലും ദൈവംബാകിയാണ് നിൽക്കുന്നതെങ്കിലും ധൂപം കാട്ടുന്നുണ്ടെങ്കിലും ഇതൊക്കെ അറിയാമെങ്കിലും തിരുവെഴുത്തുകൾ അറിയാമെങ്കിലും ദൂതൻ പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല. ദൂതുകൾ വരുമ്പോൾ പലപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതാണ് ഇവിടുത്തെ വിഷയം. ദൈവം പറഞ്ഞ മിണ്ടാതിരി. പക്ഷേ ഇതിനുശേഷം തൻ്റെ ഭാര്യ എലിസബത്തിൻ്റെ പ്രതികരണം എന്തായാലും 25-ാമത്തെ വചനത്തിലുണ്ട്. താഴേക്ക് വരും, The Lord has done this for me. ഇത് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതാണ്. She said, In these last days, He has shown His favor and taken away my disgrace among the people. എലിസബത്തിന് ഇത് കേട്ടിട്ട് അവൾ വിശ്വസിച്ചു. ഭർത്താവ് സെഖര്യാ പുരോഹിതൻ വിശ്വസിച്ചില്ല, പക്ഷേ ഭാര്യ എലിസബത്ത് വിശ്വസിച്ചു. അവൾ പറയുന്നത്, ഹോ, ജനങ്ങളുടെ മധ്യത്തിലുള്ള എൻ്റെ നാണക്കേട് നിന്നെയും അപമാനവും ലജ്ജയും അവന് ഇത് എടുത്തു മാറ്റിയിരിക്കുന്നു. കർത്താവ് എന്നോട് മഹാകൃപ ചെയ്തിരിക്കുന്നു, കരുണ കാണിച്ചിരിക്കുന്നു. അവൾക്ക് സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ അവള് ഏറ്റെടുത്തു, വിശ്വസിച്ചു. എന്ത് സംഭവിച്ചെന്നറിയാമോ? അവൾ പ്രഗ്നൻ്റായി. പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര നാണമായി. നാണക്കേട് മാറ്റുമെന്നാണ് പറഞ്ഞെങ്കിൽ അവൾക്ക് നാണമായി. കാരണം
ഒരുപക്ഷെ അവളുടെ ഫേസും അവളുടെ മുഖമൊക്കെ ചുളുങ്ങി കൈയൊക്കെ ചുളുങ്ങി ഒരു വയസ്സിയെ പോലെയാണ് അവൾ ഇരിക്കുന്നത്. വയസ്സാകാലത്ത് ഗർഭിണിയായെന്ന് പറയുമ്പോൾ ആളുകൾ കുലുങ്ങി കുലുങ്ങി ചിരിക്കില്ലേ? ദാ അമ്മച്ചി, ആ പ്രായം ചെന്ന അമ്മച്ചി ഗർഭിണിയാണെന്ന് ആളുകൾ അടക്കം പറഞ്ഞ് ചിരിക്കും. അതുകൊണ്ട് അവിടെ പറയുന്നത് അവൾ മാസങ്ങൾ, 5 മാസം അവൾ ഒളിവിലായിരുന്നു. ഷീ വാസ് അബ്സ്കോണ്ടിങ്. 5 മാസം വെളിയിൽ ഇറങ്ങിയില്ല. കാരണം ഈ ഗർഭിണിയുടെ ഈ വയറിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്, യോഹന്നാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. 5 മാസം വെളിയിലിറങ്ങിയില്ല, അവള് വീടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. അവൾ വിശ്വസിച്ചു, സന്തോഷിച്ചു, ദൈവം തന്നതാണെന്ന് പറഞ്ഞു, എൻ്റെ ലജ്ജ മാറ്റാനാണെന്ന് പറഞ്ഞു. പക്ഷെ അവൾക്ക് നാണം. ബിക്കോസ് ഷി വാസ് സോ ഓൾഡ്. അരടക്കിയോ പരിശുദ്ധാത്മാ പറയുന്നുണ്ട്, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ച്, എഴുതാമെങ്കിൽ എഴുതി വെച്ചു. അപ്രതീക്ഷിതമായ സമയത്ത്, ഇനി ഒരിക്കലും ഇത് നടക്കില്ല എന്ന് പറയുന്ന സ്ഥാനത്ത്, കർത്താവ് ചിലത് എനിക്ക് വേണ്ടി ചെയ്യും. അന്ന് ലൈവ് ചാറ്റിലൊക്കെ അന്ന് കിട്ടും. വിശ്വസിക്കുവാണെങ്കിൽ പരസ്യപ്പെടുത്തിക്കും. എല്ലാവരോടും പറഞ്ഞു, അപ്രതീക്ഷിതമായ സമയത്ത്, ഇനി ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുന്ന സ്ഥാനത്ത്, കർത്താവ് ചില കാര്യങ്ങൾ അത്ഭുതകരമായി ചെയ്യും, എനിക്ക് വേണ്ടി ചെയ്യും. വിശ്വസിക്കുക, എഴുതി വെക്കുക, സ്തോത്രം ചെയ്യുക. സോ അങ്ങനെ ഒരു എങ്ങനെയാ അതിനെ പറയേണ്ടത്, ഭയങ്കരമായ ചില വിടുതലുകൾ ആ ദേശത്ത് നടക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരിക്കലും മാറ്റമില്ലാതെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റസ് കോ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പ്രാർത്ഥന ഉണ്ടെങ്കിൽ, സെഖരിയാവ് ദീർഘവർഷങ്ങൾ തൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ പ്രാർത്ഥിച്ചുകാണ്. തൻ്റെ ഭാര്യ എലിസബത്ത് അനേക പതിറ്റാണ്ടുകൾ തൻ്റെ ഭർത്താവിനോട് ചേർന്ന് ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാണും. അങ്ങനെ വരുമ്പോഴാണ് ഇസ്രായേലിൻ്റെ രക്ഷയുടെ പദ്ധതിയിൽ ഇവർക്കും കൂടെ ഒരു റോൾ കർത്താവ് കൊടുക്കുകയാണ്. ആരോടോ പരിശുദ്ധാത്മ പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി ഭയങ്കരമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിലൊരു പങ്കുണ്ടായിരിക്കും. ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ ഉണർവിൽ നിങ്ങൾക്കൊരു പങ്കുണ്ടായിരിക്കും. ദേശത്തിൻ്റെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രോസ്പെരിറ്റിയിൽ, ആ നന്മയിൽ ഒരു ഭാഗം നിങ്ങൾക്കും കിട്ടും. അയ്യോ, അത് ശക്തിയേറിയൊരു ഒരു പഞ്ചുള്ളൊരു ദൂതാണ്. എഴുതി വെക്ക്, ഏറ്റെടുക്ക്. ആരുടെയെങ്കിലുമൊക്കെ വിടുതലിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതിലൊരു റോൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്കും അതിനകത്ത് ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കും. യോബ് എന്ന് പറയുന്ന മനുഷ്യൻ കഷ്ടപ്പെട്ട് തകർന്നു കിടക്കുമ്പോൾ തൻ്റെ വിഷയങ്ങൾ അവിടെ മാറ്റിവെച്ച് തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പറയുന്നത് തൻ്റെ അവസ്ഥകൾ മാറി, ആ തനിക്കും കിട്ടി വലിയൊരു പോർഷൻ, വലിയൊരു ഷെയർ. ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും ഒരു പങ്ക് അനുഗ്രഹം കയ്യിൽ വരുന്നേ. അതുകൊണ്ടാണ് പറഞ്ഞ പിശുക്കില്ലാതെ അങ്ങ് പ്രാർത്ഥിച്ചോളാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഭയങ്കരമായൊരു മടുപ്പും മുഷിച്ചിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പോയിട്ട് എന്താ കാര്യം? പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതീക്ഷയുണ്ട്, എന്നെങ്കിലും കർത്താവ് ഒരു വ്യത്യാസം വരുത്തും. ഒരുപക്ഷെ ഈ 400 വർഷം, ആ 400 വർഷം പ്രവാചകന്മാരില്ലാതിരുന്ന, ദൈവവചനമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി പേര് പ്രാർത്ഥിച്ചു കാണും. അതിൻ്റെ റിസൾട്ടാണ് വരുന്നത്. 400 വർഷത്തെ ഈ പ്രവാചകന്മാരില്ലാത്ത കാലത്തെ, വചനമില്ലാത്ത കാലത്തെ പ്രാർത്ഥന കൂടാതെ പുറകിലോട്ട് 4000 വർഷത്തെ പ്രിപ്പറേഷനും പ്രാർത്ഥനയും, അതിൻ്റെ എല്ലാം കൂടി റിസൾട്ടായിട്ടാണ് ഇസ്രായേലിൻ്റെ രക്ഷകനായ യേശു ബെത്ലഹേമിൽ ജനിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വരവ് കണ്ടു, പരിശുദ്ധാത്മാവിൻ്റെ കോർഡിനേഷൻ കണ്ടു. ഇത് കൂടാതെ അപ്പോൾ ഈ ഈ ഒരു 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 ദേശത്തൊരു വലിയ വിടുതൽ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന സഖരിയാവിൻ്റെ അടുക്കൽ ദൂതൻ വരുന്നു. ഇത് കൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറിയുടെ, ഈ താഴേക്ക് വായിച്ചാൽ അറിയാം, മറിയുടെ അടുക്കൽ ദൂതൻ വരുന്നു. ഇതേ ഏഞ്ചൽ കുറെ കഴിഞ്ഞപ്പോൾ മറിയുടെ അടുക്കൽ ചെല്ലുന്നു. ഞാനിത് പറഞ്ഞിട്ടുണ്ടോ, അന്നത്തെ കാലത്ത് ഒത്തിരി കന്യകമാർ, കാരണം ബെത്ലഹേമിലാണ് യേശു ജനിക്കുന്നതെന്ന് എഴുതിയിട്ടുണ്ട് മീഖായുടെ പ്രവചനത്തിലുണ്ട്, 5:2. അത് കൂടാതെ കന്യകയിൽ നിന്നാണ് ജനിക്കുന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അന്നത്തെ കന്യകമാരൊക്കെ ഇരുന്ന് പ്രാർത്ഥനയാണ്, കർത്താവ് എൻ്റെ ഉദരത്തിൽ രക്ഷകൻ പിറക്കണേ പിറക്കണേ പിറക്കണേ, നോമ്പ് നോറ്റ് ഉപവസിച്ചു ഒക്കെ അവർ പ്രാർത്ഥിക്കുക രാത്രിയും പകലും.
പക്ഷേ വളരെ താഴ്മയുള്ള വിനയമുള്ള മറിയയുടെ അടുക്കലാണ് ദൂതൻ വന്നത്. അതൊരു ഭയങ്കര ഒരു മാർമികമായ രഹസ്യത്തിനകത്തുണ്ട്. എത്രത്തോളം നമുക്ക് ദൈവസന്നിധിയിൽ താഴാൻ കഴിയുമോ അത്രത്തോളം കൃപയാൽ നിറയാൻ കഴിയും. ഒന്ന് എഴുതി വെച്ചേ, ലൈവ് ചാറ്റിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? എത്രത്തോളം ദൈവസന്നിധിയിൽ താഴാമോ അത്രത്തോളം ദൈവ കൃപയിൽ നിറയാൻ ദൈവം സഹായിക്കും, അത്രത്തോളം ഉയർച്ചയുണ്ടാകും. എത്രത്തോളം താഴാമോ അത്രത്തോളം ഉയർച്ചയുണ്ടാകും. എത്രത്തോളം ദൈവസന്നിധിയിൽ താഴ്ത്താമോ അത്രത്തോളം ദൈവത്തിൻ്റെ കൃപ ലഭിക്കും. അതുകൊണ്ടാണ് പിന്നീട് ഈ ഗബ്രിയേൽ ദൂതൻ വന്നിട്ട് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയുന്നത്. അതായത് മറിയ തന്നെ പറയുന്നത് കർത്താവിൻ്റെ ദാസിയുടെ താഴ്ച അവിടെ നിന്ന് കടാക്ഷിച്ചു. അ ഹ്യൂമിലിറ്റി, അത് നമുക്കൊരു പാഠമാണ്. എത്രത്തോളം നമുക്ക് ഇഫ് യു കെൻ ഹംബിൾ ഔസൽസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ ഡ്യൂ ടൈം ഹി വിൽ ലിഫ്റ്റ് അസ് അപ്പ്. ഇതാണ് അവിടുത്തെ ഒരു വലിയ പാഠം എന്ന് പറയുന്നത്. ഓക്കെ, ഈ കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പറഞ്ഞ പല ദൂതുകളും നിങ്ങൾ ഏറ്റെടുത്തു ഞാൻ വിശ്വസിക്കുന്നത്. കൃത്യമായതിൻ്റെ നോട്ട്സൊക്കെ കുറിച്ച് മറ്റുള്ളവരെയും കൂടെ നിങ്ങൾ ദയവായി പഠിപ്പിക്കുക, ജേണൽ ചെയ്തുകൊണ്ടിരിക്കുക, പുസ്തകങ്ങൾ ഫയലുകൾ എവിടെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇത് മറ്റുള്ളവർക്ക് കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രമല്ല, എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ ഈ യൂട്യൂബിലൊക്കെ കാണുന്നത് ഇതിൻ്റെ ലിങ്ക് എടുത്ത് നേരെ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റേറ്റസിലിടുക. കൂടാതെ ഒത്തിരി പേർക്ക് ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേരോട് പറഞ്ഞാൽ ഇത് ചെയ്തു തരും. അതൊന്ന് പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ അവരോട് എല്ലാം ഒന്ന് ചെയ്ത് കൊച്ചുമക്കളോടൊക്കെ ഒന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ചെയ്തു തരും. നമുക്കേവർക്കും ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, രോഗികൾ സൗഖ്യമാകട്ടെ, വിടുതലില്ലാത്ത വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകട്ടെ. ഏതോ ആക്സിഡൻ്റൊക്കെ ഉണ്ടായിട്ട് ഇതുവരെ ശരീരം റിക്കവർ ചെയ്തിട്ടില്ലാത്ത ശരീരങ്ങളിൽ വലിയ വിടുതൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിലുണ്ടാകട്ടെ. ഉറങ്ങാൻ കഴിയാത്ത ചിലരെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുകയാണ്. ഇന്ന് മുതൽ നല്ല ഉറക്കം അവർക്ക് ലഭിക്കാൻ തുടങ്ങട്ടെ. നട്ടലിന് ക്ഷതമേൽക്കുകയോ നട്ടലിന് എന്തോ പ്രശ്നമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. അതുപോലെ തന്നെ ഇടുപ്പല്ല സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു മാസ്റ്റർ. കർത്താവെ, തിരുനാമത്തിൽ ഇപ്പോൾ ജനങ്ങളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്ന പുകവലി ശീലത്തിൽ നിന്നും ചിലരിപ്പോൾ പുറത്തു വരികയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ചിലർ, ഭാര്യയും ഭർത്താവൊക്കെ അടുത്തിരുന്നാണിത് കാണുന്നതെങ്കിൽ കൈയൊന്ന് ഓർത്ത് പിടിച്ച് യേശുവിൻ നാമത്തിൽ ഈ ദമ്പതികളെ ഞാൻ അനുഗ്രഹിക്കുന്നു. എന്നാൽ അടുത്തില്ല, രണ്ട് സ്ഥലത്താണ്, നോ പ്രോബ്ലം. രണ്ട് സ്ഥലങ്ങളിൽ വിശ്വസിക്കുക. നിങ്ങളാണിത് കാണുന്നതെങ്കിൽ ഭർത്താവിനോ ഭാര്യയ്ക്കോ അയച്ചു കൊടുക്കുക. യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകട്ടെ, ക്ഷയരോഗം മാറിപ്പോട്ടെ, മഞ്ഞപ്പിത്തം മാറിപ്പോട്ടെ. താങ്ക് യു ലോർഡ്. ഏത് വിഷയത്തിലും കർത്താവ് വിടുതലയക്കുന്നതിനായി നന്ദി. ജീസസ് നെയിം, ആമേൻ. നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി മാറാം, സ്പോൺസറായി മാറാം, പ്രൊമോട്ടറായി മാറാം, ചാനൽ പാർട്ണറായി മാറാം. നമുക്ക് ഒരുമിച്ച് നിന്ന് കർത്താവിനെ ശുശ്രൂഷിക്കാം. സ്ക്രീനിലെ നമ്പറിലൊക്കെ വിളിക്കുക. കർത്താവ് എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ പ്രെയർ ലൈനിൽ വിളിക്കുക, അത് സേവ് ചെയ്ത് വെക്കുക. എല്ലാവരും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ സൺഡേ സർവീസിൽ നമുക്ക് കാണാം. ഇംഗ്ലീഷ്, ഹിന്ദി, ബൈലിംഗ്വൽ സർവീസുകളൊക്കെ നമുക്കുണ്ട്. മലയാളം, ഇംഗ്ലീഷ് മിക്സ് ഒക്കെ ഉണ്ട്. വെബ്സൈറ്റ് സന്ദർശിക്കുക. അതുകൂടാതെ കഴിവതും നിങ്ങളുടെ ശരീരവുമായിട്ട് ഒരു ബ്ലെസ്സിങ് സെൻ്ററിൽ വന്ന് ദൈവത്തെ ആരാധിക്കുക, വചനം കേൾക്കുക. അനുഗ്രഹിക്കപ്പെട്ടുണ്ടെങ്കിൽ പോയില്ലെങ്കിൽ ഓൺലൈനിൽ, ദൂരെയുള്ളവർക്ക് ഓൺലൈനിൽ കാണാം. ബ്ലെസ്സിങ് ടുഡേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ചാനൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ബ്ലെസ്സിങ് ടുഡേ വെബ്സൈറ്റിൽ ഹോം പേജിൽ നിങ്ങൾക്കത് കാണാം. God bless you all. See you on Monday through Morning Glory. Bye-bye.